ദുബായിൽ നിങ്ങൾ ഈ ഏജൻസികളെ സമീപിക്കുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ചോദിച്ചിരിക്കണം, ചോദിക്കാതെ ഒരു വ്യക്തിയെ കൊണ്ടുപോയി കാശ് കൊടുക്കരുത്. ഒരുപാട് ആൾക്കാർ അങ്ങനെ കാശ് കൊടുത്ത് പെട്ടുപോയ ആൾക്കാരുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ദുബായിലെ എൻ്റെ 5-ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും കുറേ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് ദുബായിലെ റിക്രൂട്ട്മെൻറ് ഏജൻസികളെ പറ്റി, ഇവിടെ നിന്ന് റിക്രൂട്ട് ചെയ്യുമ്പോഴുള്ള പല കാര്യങ്ങളെ പറ്റിയിട്ട്, അതേപോലെ തന്നെ ദുബായിലുള്ള ഏജൻസികളെ പറ്റിയിട്ട്. സോ അത് ഓരോന്ന് എന്തൊക്കെയാണെന്നുള്ളത് നോക്കി അതിൻ്റെ ആൻസേഴ്സ് നമ്മൾ കണ്ടെത്താൻ പോവാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്ത അതേ ലൊക്കേഷനിൽ പോയിട്ട് നമുക്ക് അവിടെ ഇരുന്ന് കുറച്ച് കാര്യങ്ങളൂടെ നോക്കാനുണ്ട്. ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് iPhone 13 എങ്ങനെയാ ഇതിൻ്റെ ഒരു ക്ലാരിറ്റി എങ്ങനെയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നല്ല സൂര്യപ്രകാശമുണ്ട്, നല്ല വെയിലുണ്ട്, പക്ഷേ ചൂടില്ല, ഒരു നല്ല ക്ലൈമറ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജാക്കറ്റ് എടുത്തില്ല, ജസ്റ്റ് ചില്ല് ഔട്ട് ചെയ്യാന്നുള്ള രീതിയിൽ ഇറങ്ങി. എപ്പോഴാണ് വെതർ മാറുന്നതെന്ന് അറിയില്ല. കണ്ട, ഇപ്പോൾ നല്ല സൂര്യപ്രകാശമുണ്ട്, പക്ഷേ ഈ ഒരു വെയിലിന് വലിയ ചൂട് പറയാനില്ല, അതേപോലെ തന്നെ നമ്മൾ വിയർക്കുന്നുമില്ല. സോ അതാണ് എപ്പോഴും ഒരു ടൂറിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യം കാണാൻ വരുമ്പോൾ അവന് ഏറ്റവും നല്ല ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു വെതറായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നല്ല മഴയായിരുന്നു, അതുകൊണ്ട് എനിക്ക് പുറത്തു പോകാനോ അല്ലെങ്കിൽ വ്ളോഗ് ചെയ്യാനോ ഒന്നും പറ്റുന്നുണ്ടായില്ല. പിന്നെ ദുബായിയുടെ ഒരു കാര്യമുണ്ട്, ദുബായിൽ മഴ പെയ്യുന്നതല്ല ആക്ച്വലി, ഇവിടുത്തെ ഗവൺമെൻറ് പെയ്യിക്കുന്നതാണ്. അങ്ങനെ മഴ ശരിക്കും നമ്മളെ കൊണ്ട് പെയ്യിക്കാൻ പറ്റുമോ എന്നൊക്കെ പല ആൾക്കാരും വിചാരിക്കും, ഇവിടെ ആക്ച്വലി മഴ പെയ്യിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല, എന്നാലും ഞാനൊരു റഫ് ഐഡിയ പറയാം. അപ്പോൾ ദുബായിൽ ഈ മഴ പെയ്യിക്കുന്ന പ്രതിഭാസത്തെ പറയുന്നത് ക്ലൗഡ് സീഡിങ് എന്നാണ്, അല്ലെങ്കിൽ മാൻ മെയ്ഡ് പ്രസിപ്പിറ്റേഷൻ, ആർട്ടിഫിഷ്യൽ റെയിൻ എന്നൊക്കെ പറയും. പല രാജ്യങ്ങളും ഈ രീതിയിൽ മഴ പെയ്യിക്കുന്നുണ്ട്, പക്ഷേ ഗൾഫ് കൺട്രീസിൽ ദുബായിയാണ് ആദ്യമായിട്ട് ഇത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്ലൗഡ് സീഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദുബായിയുടെ ആകാശത്ത് എപ്പോഴാണോ മഴമേഘങ്ങൾ വരുന്നത്, ഈ മഴമേഘങ്ങളെ ഇവർ ട്രിഗർ ചെയ്യാം. ഈ മേഘങ്ങളെ ഇവിടുത്തെ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം ഈ മേഘങ്ങളിലേക്ക് ഒരു ഇലക്ട്രിക് ചാർജസോ അല്ലെന്നുണ്ടെങ്കിൽ സോൾട്ടോ ഡെപ്പോസിറ്റ് ചെയ്യണം. അതിന് പല രീതികളുണ്ട് ക്ലൗഡ് സീഡിങ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ദുബായ് ഗവൺമെൻറ് എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല, ഒന്നല്ലെങ്കിൽ സോൾട്ട് ആയിരിക്കാം അല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജസ് ആയിരിക്കാം. അത് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ഇവർ കുറേ ഫ്ലൈറ്റ്സ് ഹയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മേഘങ്ങളുടെ മുകളിലേക്ക് ഈ ഫ്ലൈറ്റുകൾ ചെന്നിട്ട് അതിൽ നിന്നും ഈ ക്ലൗഡുകളിലേക്ക് ഇത് ഡെപ്പോസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജസ് പാസ് ചെയ്യണം. ഫ്ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന പോലെയുള്ള പാസഞ്ചർ ഫ്ലൈറ്റുകളല്ല, ഇവർ ഡ്രോൺസ് ആണ് യൂസ് ചെയ്യുന്നത് ദുബായിൽ. അപ്പോൾ ഈ ഡ്രോൺസിൻ്റെ അകത്ത് ഇലക്ട്രിക് ചാർജസ് എമിറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തോ ഇൻസ്ട്രുമെൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇവരിനി സോൾട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പൊട്ടാസ്യം ക്ലോറൈഡ്, അതുപോലെ തന്നെ സോഡിയം ക്ലോറൈഡ് പോലെയുള്ള കെമിക്കൽസ് യൂസ് ചെയ്യും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മേഘങ്ങളിൽ മഴയ്ക്ക് കാരണമാകും. ശരിക്കും നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ ടെക്നിക്കൽ ഡീറ്റെയിൽസിലൊന്നും പോകണ്ട, ബട്ട് ആർട്ടിഫിഷ്യലി ഇവിടെ മഴ പെയ്യിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ടെക്നോളജി നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ചെയ്തുകൂടാന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഈ ക്ലൗഡ് സീഡ് ചെയ്യേണ്ട ഒരാവശ്യമില്ല, കാരണം നമുക്ക് വെസ്റ്റേൺ ഗട്ട്സ് ഉണ്ട്, നമുക്ക് ഒരുപാട് മലനിരകളുണ്ട്. അപ്പോൾ ഈ മഴ മേഘങ്ങൾ ഈ മലനിരകളുടെ ആ ഒരു ലെവലിൽ വന്നു കഴിഞ്ഞാൽ അതിനവിടെ തടഞ്ഞു നിർത്തി കേരളത്തിൽ മഴ പെയ്യിക്കാനായിട്ട് നമുക്ക് നാച്ചുറലി ദൈവം ഒരു കഴിവ് നമ്മുടെ നാടിന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള രീതികളിലേക്ക് ഒന്നും കടക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് നമ്മൾ വന്ന കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ചോദിച്ച മെയിനായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്, ദുബായിൽ കുറേ മൈഗ്രേഷൻ ഏജൻസീസ് ഉണ്ട്, അതായത് കാനഡ പോലെയുള്ള രാജ്യങ്ങളിലേക്ക്, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ മൈഗ്രേഷൻ സർവീസ് PR എടുത്തു കൊടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ എങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും? സോ ഈ ഒരു ചോദ്യത്തിനാണ് നമ്മൾ ഇന്ന് ആൻസർ ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഒരു ദുബായിലുള്ള ഒരു ഏജൻസി ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ആ ഒരു ഏജൻസീനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഒരു ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്യണം. നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ സ്വന്തം കാശ് കൊടുത്ത് ആ ഒരു ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്യുന്നത്? അവർ പറയുന്ന വാക്കുകൾ കേട്ടിട്ട്, അതായത് ഇപ്പോൾ ഒരു ഏജൻസി പറയുകയാണ്, ഓക്കെ നിങ്ങളുടെ പ്രൊഫൈല് നല്ലതാണ്, നിങ്ങൾക്ക് കാനഡയിൽ PR കിട്ടും, നിങ്ങൾ എലിജിബിൾ ആണ്. എലിജിബിൾ എന്ന് കേട്ട പാടെ കേൾക്കാത്ത പാടെ നമ്മൾ മലയാളികളും എല്ലാ ആൾക്കാരും വിചാരിക്കുന്നത് എന്താ, ഓ നമുക്ക് കാനഡയിൽ PR കിട്ടും, കാരണം നമ്മൾ എലിജിബിൾ അല്ലേ. അപ്പോൾ ഈ എലിജിബിൾ എന്ന വാക്ക് വെച്ചിട്ട് ഇവർ നിങ്ങളെ കൊണ്ട് രജിസ്റ്റർ ചെയ്യിക്കും. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിലുള്ള മൈഗ്രേഷൻ ഏജൻസികൾ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മൈഗ്രേഷൻ ഏജൻസികളിൽ ഭൂരിഭാഗം, ഒരു 90% അല്ലെങ്കിൽ 80% കേസുകളിലും നമ്മൾ ആൾക്കാർ പോയി രജിസ്റ്റർ ചെയ്യുന്നത് ഈ ഒരു എലിജിബിലിറ്റി ഉണ്ട് എന്ന് വിശ്വസിച്ചിട്ടാണ്. അത് ശരിയാണ്, നമുക്ക് എലിജിബിലിറ്റി ഉണ്ട്, പക്ഷേ എലിജിബിലിറ്റിയുടെ അർത്ഥം കാനഡ PR ഷുവറായിട്ട് തരുന്നല്ല. അത് പലർക്കും അറിയില്ല, അത് ഈ ഏജൻസികളും പറയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് PR കിട്ടുന്നത് ഏജൻസിക്കോ നമുക്കോ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് വാക്ക് തരാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഉറപ്പ് പറയാൻ പറ്റാത്തൊരു ഫീൽഡാണ്. നിങ്ങളിപ്പോൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് കാനഡ PR അപ്ലൈ ചെയ്യാം, പക്ഷേ എലിജിബിലിറ്റി എന്ന് പറയുന്നത് അങ്ങ് ഏറ്റവും താഴെ കിടക്കുന്ന ഒരു ലെവലാണ്, അത് വെറും എലിജിബിളാണ്. പക്ഷേ നിങ്ങൾക്ക് PR കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു സെർട്ടൺ പോയിൻസിന് മുകളിൽ വരണം. ഈ പോയിൻറ്റ്സ് അത്രയും വരണം എന്നുള്ളത് പല ഏജൻസികളും പറയില്ല, ദുബായിലായാലും ഇന്ത്യയിലായാലും.
അപ്പോൾ ദുബായിലെ കേസിൽ ഇവിടെയുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഇവിടെ ജോലി ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ പഠിക്കാൻ വന്ന ആരെയും ആയിക്കോട്ടെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ഇവിടുത്തെ ഏജൻസികളിൽ കാശ് കൊടുക്കാൻ നേരത്ത് ഒന്നാമത്തെ കാര്യം, ഇവിടുത്തെ ഏജൻസികളിൽ കുറച്ച് എക്സ്പെൻസ് കൂടുതലാണ്. കാരണം ഇത് ദുബായിയാണ്, അപ്പോൾ രജിസ്ട്രേഷൻ ഫീസ് ആണെന്നുണ്ടെങ്കിലും പേപ്പർ വർക്കുകളാണെന്നുണ്ടെങ്കിലും പലതിനും നല്ല ചാർജാണ് അവർ മേടിക്കുന്നത്. അപ്പോൾ ഈ ചാർജ് നമ്മൾ കൊടുക്കുമ്പോൾ തിരിച്ച് നമുക്ക് പി ആർ കിട്ടുമെന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത്. പക്ഷേ ആക്ച്വലി അങ്ങനെ പി ആർ പലർക്കും കിട്ടാറില്ല. കാരണം ഇവർ പറയുന്നത് നമ്മൾ എലിജിബിൾ ആണ്, നമുക്ക് അപ്ലൈ ചെയ്യാമെന്നാണ്. അത് സത്യമാണ്, അവർക്കെതിരെ നമ്മൾക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഗവൺമെൻറ് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്ര ബേസിക് സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ലെവൽ, അല്ലെങ്കിൽ ഇപ്പോൾ കാനഡ പി ആർ കൊടുക്കുന്നത് ഏത് ലെവലിലുള്ള ആൾക്കാർക്കാണെന്നുള്ളതൊന്നും ഈ ഏജൻസി പറയില്ല. നമ്മുടെ ഇവിടെ ആണെങ്കിലും നാട്ടിലാണെന്നുണ്ടെങ്കിലും അവർ പറയില്ല. അപ്പോൾ പല കേസുകളിലും നമ്മൾ ചീറ്റ് ചെയ്യപ്പെടാറുണ്ട്. ദുബായിലാണെന്നുണ്ടെങ്കിലും വ്യത്യാസമില്ല. പിന്നെ നാട്ടിലാണെങ്കിൽ നമുക്കുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഏജൻസികൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ വ്യക്തികൾ നമ്മൾക്ക് മലയാളികളാണെങ്കിൽ നമുക്കറിയാം, അല്ലെങ്കിൽ അതിൻ്റെ ഓണേഴ്സിനെ അറിയാം, അല്ലെങ്കിൽ ഇവരുടെ രജിസ്ട്രേഷൻ അറിയാം, പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. ദുബായ് പോലെയുള്ളൊരു സ്ഥലത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആരും ഇവിടുത്തെ സിറ്റിസൺസ് ആയിരിക്കില്ല ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഫിലിപ്പീൻസിൽ നിന്ന് വന്ന, ഇന്ത്യയിൽ നിന്ന് വന്ന, ബംഗ്ലാദേശിൽ നിന്ന് വന്ന, പാകിസ്ഥാനിൽ നിന്ന് വന്ന പല ആൾക്കാരോട് ആയിരിക്കും ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ രീതിയിൽ കുറേ ചീറ്റിംഗ് എല്ലാം നടത്തി കഴിയുമ്പോൾ ഇവർക്ക് വേണമെങ്കിൽ ഈ ഓഫീസൊക്കെ പൂട്ടിക്കെട്ടി അവരുടെ നാടുകളിലേക്ക് തിരിച്ചു പോകാം. അപ്പോൾ അവരുടെ നാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗ്ലാദേശ് ആയിരിക്കും, പാകിസ്ഥാനായിരിക്കും. അവരങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും അവരുടെ കയ്യിൽ നിന്ന് ആ ഒരു കാശ് റിക്കവർ ചെയ്യാനായിട്ട് ഇന്ത്യ പോലെ അത്ര എളുപ്പമായിരിക്കില്ല. ഇന്ത്യയിൽ കുറച്ചുകൂടെ നിയമങ്ങൾ സ്ട്രോങ് ആണ്, ഇവിടെ നിയമം വളരെ സ്ട്രോങ് ആണ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അത് ഡിഫിക്കൽട്ടാണ്. കാരണം ആ ഒരു വ്യക്തി ദുബായ് വിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ദുബായിൽ ഈ ഒരു മൈഗ്രേഷന് വേണ്ടിയിട്ട് നിങ്ങൾ പേപ്പർ വർക്കുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഏജൻസിയിൽ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ആദ്യം ചോദിക്കേണ്ടത്, നിങ്ങൾ സി വി കൊടുത്തതിന് ശേഷം നിങ്ങൾ എലിജിബിൾ ആണോ എന്നല്ല, കാനഡയിൽ പി ആർ കിട്ടാനായിട്ട് ഇപ്പോൾ എത്രയാണ് സി ആർ എസ് സ്കോർ എന്ന് ചോദിക്കണം. ഈ ഒരു സ്കോറ് നിങ്ങൾ എന്തായാലും ചോദിച്ചിരിക്കണം. കാരണം അവർ നിങ്ങളോട് പറയുന്നത് ഔട്ട് ഓഫ് ഹൺഡ്രഡിലോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ടെന്നിലൊക്കെ ആയിരിക്കും. അങ്ങനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലും നിങ്ങൾ എലിജിബിൾ ആയിരിക്കും. പക്ഷേ നിങ്ങൾ സി ആർ എസ് സ്കോർ ചോദിക്കുക, എന്നിട്ട് പറയാം എൻ്റെ സി ആർ എസ് സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മുടെ സി ആർ എസ് സ്കോർ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു 300-500 റേഞ്ചിനുള്ളിൽ നമുക്കൊരു സ്കോർ കിട്ടും. എന്നിട്ട് ഈ ഒരു ഏജൻസിനോട് ചോദിക്കുക, ഇപ്പോൾ എത്ര സി ആർ എസ് സ്കോറുള്ള ആൾക്കാർക്കാണ് കാനഡ പി ആർ കൊടുക്കുന്നത്. അപ്പോൾ അവർ പറയും ഇതാണ് ലാസ്റ്റ് നടന്ന ഡ്രോ, അതായത് ലാസ്റ്റ് നടന്ന ഈ ഒരു നറുക്കെടുപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഡിസിഷനിൽ ഇത്ര സി ആർ എസ് സ്കോറുള്ള ആൾക്കാർക്കാണ് കാനഡ പി ആർ കൊടുത്തതെന്ന് പറയും. ആ അത് എവിഡൻസോടെ നിങ്ങൾ നോക്കുക, എന്നിട്ട് അതിനകത്ത് വരുന്ന സ്കോർ എത്രയാണോ, ചിലപ്പോൾ അത് 490 450 അങ്ങനെ ആ ഒരു റേഞ്ച് ആയിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് എത്ര കിട്ടി നോക്കുക. ഇതിൻ്റെ ഈ വരുന്ന റേഞ്ചിൻ്റെ, അതായത് ലാസ്റ്റ് നടന്ന ഡ്രോയുടെ ഏകദേശമെങ്കിലും അടുത്ത് നിങ്ങൾക്ക് സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ, ഷോർ ഷോട്ട് പറയാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം, ഈ ഒരു നിയമങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ഡിസിഷൻസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇപ്പം തന്നെ 490 അല്ലെങ്കിൽ 450 ഈ മാസത്തിൽ നടക്കുന്ന രണ്ട് ഡ്രോയിൽ ഒരു ആവറേജ് വരുന്ന സി ആർ സ്കോറെങ്കിൽ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ അത് 500 അല്ലെങ്കിൽ 390. അപ്പോൾ നമുക്ക് 390 ഉള്ളുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിട്ടിപ്പോവാം. പക്ഷേ അത് ഉറപ്പ് പറയാൻ പറ്റില്ല, സാധാരണ രീതിയിൽ അങ്ങനെ നടക്കാറില്ല. പിന്നെ ഇപ്പോഴത്തെ ഒരു പുതിയ നിയമം അനുസരിച്ച് കനേഡിയൻ ഗവൺമെൻറ് അവർ സി ആർ എസ് സ്കോറിനെ മാത്രമല്ല, നിങ്ങൾ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ അതിൻ്റെ ഒക്യുപ്പേഷനെ കൂടി അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ സി ആർ എസ് സ്കോർ കുറവാണെങ്കിലും, ഇപ്പോൾ ലെറ്റ്സ് സേ നിങ്ങൾക്ക് ഒരു 300 സി ആർ എസ് സ്കോറേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ജോലി വളരെ റയറായിട്ടുള്ളൊരു ജോലിയാണ്, അല്ലെങ്കിൽ അധികം ആൾക്കാർ ചെയ്യാത്തൊരു ജോലിയാണ്, അങ്ങനെയുള്ള ഒരു ജോലിക്കാരെ കാനഡയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ സ്കോർ 490 അല്ലെങ്കിൽ 500 എന്നൊന്നും നോക്കാൻ പോകുന്നില്ല. അവരിപ്പോൾ ഒക്യുപ്പേഷനെ ബേസ് ചെയ്തിട്ടും ആൾക്കാർക്ക് ഇൻവിറ്റേഷൻ കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിന് പി എൻ പി എന്നാണ് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പോഴും പി എൻ പി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, അതായത് അങ്ങനെയുള്ള ആൾക്കാരെ പിക്ക് ചെയ്യാനായിട്ട് ആൾക്കാരെ നോക്കുന്നുണ്ട്, ഗവൺമെൻറ് നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രൊവിൻസസ് നോക്കുന്നുണ്ട്. സോ അങ്ങനെ വരുമ്പോഴും നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഇപ്പോൾ കുറച്ച് കൂടുതലാണ്. എന്നാലും ദുബായിൽ നിങ്ങൾ ഈ ഏജൻസികളെ സമീപിക്കുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം, ചോദിച്ചിരിക്കണം. ചോദിക്കാതെ ഒരു വ്യക്തിയെ കൊണ്ടുപോയി കാശ് കൊടുക്കരുത്. ഒരുപാട് ആൾക്കാർ അങ്ങനെ കാശ് കൊടുത്ത് പെട്ടുപോയ ആൾക്കാരുണ്ട്, അവരുടെയൊക്കെ കാശ് നമുക്ക് തിരിച്ച് മേടിക്കാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു നുണയല്ല അവർ പറയുന്നത്, ഇതൊരു
എന്താ പറയുക, അവർ ഒരു നിയമത്തിൻ്റെ ഭാഷയാണ് പറയുന്നത്. ഈ നിയമത്തിൻ്റെ ഭാഷയിൽ അവർ പറഞ്ഞതിൽ തെറ്റില്ല, നമ്മളതിനെ മനസ്സിലാക്കിയതാണ് തെറ്റ്. പല ആൾക്കാരും 90% ആൾക്കാരും ഇത് മനസ്സിലാക്കുന്നത് തെറ്റായ രീതിയിലാണ്. അതാണ് ഇവിടെ പ്രശ്നം സംഭവിക്കുന്നത്. പിന്നെ ഇങ്ങനെ കുറവ് CR സ്കോറുള്ള ആൾക്കാരെ ഒരു ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്യിക്കുന്നതിനെതിരെ നമ്മളിപ്പോൾ അവരോട് ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ, അതായത് ഇതിനെപ്പറ്റി അറിയാവുന്ന ഒരാൾക്കാർ പോയി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന ഒരു ന്യായമുണ്ട്. അതായത് നിങ്ങൾക്ക്, അതായത് ഇപ്പോൾ ഒരാളുടെ സ്കോർ 300 ഉള്ളൂ, എന്നിട്ടും ഈ ഏജൻസി അവരെ പുഷ് ചെയ്യാണ്, രജിസ്റ്റർ ചെയ്യൂ നിങ്ങൾക്ക് PR കിട്ടുമെന്നൊക്കെ പറഞ്ഞ് പുഷ് ചെയ്ത് അവരെ കൊണ്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ചെന്ന് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഈ ഒരു ഇത്രയും കുറഞ്ഞ സ്കോറുള്ള ഒരു വ്യക്തിയെ കൊണ്ട് രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, അവർ പറയുന്നൊരു കാര്യം, ഈ വ്യക്തിക്ക് ചിലപ്പോൾ കാനഡയിൽ PNP-യിലൂടെ PR കിട്ടിയാലോ, അതൊരു പോസിബിലിറ്റിയാണ്. പക്ഷേ അത് ഏജൻസിക്ക് ഗ്രാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഏജൻസിക്ക് ഒരു പ്രത്യേക ഒരു കഴിവിൽ അത് ഉണ്ടാക്കി കൊടുക്കാനോ പറ്റുന്നൊരു കാര്യമൊന്നുമല്ല, പക്ഷേ എങ്ങാനും കിട്ടിയാലോ. അപ്പോൾ ആ ഒരു ഹോപ്പ് അവിടെ ഉണ്ടെങ്കിൽ അതിലൂടെ അവർക്ക് PR കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ എന്നവർ ചോദിക്കും. അപ്പോൾ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, കാരണം അങ്ങനെ കിട്ടിയാലേ. പക്ഷേ അത് നമ്മൾ തിരിച്ചു ചോദിക്കണം, അത് കിട്ടിയാലല്ലേ. നമുക്ക് കിട്ടിയില്ലെങ്കിലോ, ഇപ്പോൾ PNP-യിൽ പോസിബിലിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും എക്സ്പ്രസ് എൻട്രിയിൽ ആ 300 വെച്ചിട്ട് കിട്ടാൻ പോകുന്നില്ല. പക്ഷേ അവർ പറയുന്ന ന്യായം എന്ന് പറയുന്നത് അത് എനിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ഏജൻസിക്കോ ഒരു വ്യക്തിക്കോ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ഈ ക്ലയൻസ് അവരുടെ ലക്ക് അവർ ട്രൈ ചെയ്യട്ടെ എന്ന് പറയൂ, അതാണ് വേറൊരു പ്രശ്നം. ദുബായിൽ മൈഗ്രേഷൻ ഏജൻസിയിൽ പോകുന്നുണ്ടെങ്കിൽ ഈ കാര്യം ചോദിച്ചിരിക്കണം. എന്നിട്ട് നിങ്ങളുടെ സ്കോർ എത്രയാണ് വരുന്നതെന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര പേർക്ക്, അതേപോലെ തന്നെ നിങ്ങളുടെ ഒക്യുപ്പേഷൻ ഏതൊക്കെയാണെന്നുള്ളതും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ നിങ്ങൾ ചോദിച്ച അടുത്ത ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ എന്തായാലും പറയുന്നതായിരിക്കും.